ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പലപ്പോഴും മുസ്ലിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ തമ്മിലടിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുള്ള വാർത്തകൾ നമുക്കറിയാം. ഏതാണ്ട് ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പാണ് കണ്ണൂര് ഒരു പള്ളിയിലെ ചാണകമെറിഞ്ഞു, പള്ളിയിലെ ചാണകമെറിഞ്ഞു, നേരം വെളുത്തു, വലിയ ചർച്ചകളായി. എറിഞ്ഞത് ചാണകമാ, അപ്പോൾ ഇത് ചെയ്തത് ചാണക സംഘികളാണ് എന്നൊരു വിഭാഗം ആളുകൾ. മറ്റവര് ഇത് നമുക്ക് വെറുതെ വിടാൻ പാടില്ല, നമ്മളിത് സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്, അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് സ്വതന്ത്രമായി ഒരു പള്ളി നമ്മുടെ ആരാധനകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് വന്നാൽ അത് മലിനമാക്കി എന്ന് വന്നാൽ, പ്രത്യേകിച്ച് മുസ്ലിം വികാരം വളരെ പെട്ടെന്ന് വ്രണപ്പെടുന്ന ഒരു സാധനമാണെന്ന് അറിയാത്തവരല്ല കേരളക്കാർ. ഉടനെ വലിയ തോതിൽ ചർച്ചയായി. അങ്ങനെ ഈ ചർച്ചയ്ക്കൊടുവിൽ ഇന്ന സ്ഥലത്ത് CCTV ഉണ്ട്, നമുക്കതൊന്ന് നോക്കാമെന്നായി പല ആളുകളും. തലയ്ക്കകത്ത് വെളിവുള്ള ആരെങ്കിലും ഒക്കെ കാണുമല്ലോ ഈ കൂട്ടത്തില്. അങ്ങനെ ആ ചർച്ചയെത്തി. ഒടുവില് അവർ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു യുവാവ് ഷർട്ട് അഴിച്ചിട്ടിട്ടാണ് ഒരു തോർത്തും കൊണ്ടുകൊടുത്തിട്ട് ഈ കൃത്യം ചെയ്തിരിക്കുന്നത്. അവിടുത്തെ സ്വദേശികൾ, പ്രാദേശികവാസികൾ തന്നെ ആളെ തിരിച്ചറിഞ്ഞു, ആളെ വിളിച്ചു കൊണ്ടുവന്നു. എന്തിനാണ് നിങ്ങൾ പള്ളിയിൽ ചാണകമെറിഞ്ഞത്? ചോദ്യമാണ്. അപ്പോ ചോദിച്ചപ്പോ ആളൊരു മുസ്ലിം യുവാവാണ്, CCTV ഉള്ളതുകൊണ്ട് മാത്രമല്ലേ അതൊരു മുസ്ലിം യുവാവാണെന്ന് കണ്ടുപിടിച്ചത്, നിങ്ങൾ ചാണകമെറിയാനുള്ള കാരണം പറയും. ഞാനാണെന്ന് അറിയാതിരിക്കാനാണ് ചാണകം എറിഞ്ഞത്, CCTV ഉള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. ശരി, എറിയാനുള്ള കാരണം, വർഷങ്ങളായി ഞാൻ ഈ പള്ളിയിൽ വന്ന് 5 നേരവും നമസ്കരിക്കുന്നു, നിരന്തരം അള്ളാഹുവിനോട് ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നു, എനിക്കിതുവരെ ഉത്തരം കിട്ടിയില്ല, അതിൽ പ്രതിഷേധിച്ചിട്ടാണ് ചാണകം എറിഞ്ഞത്. അപ്പോ പുറത്ത് ചാണകമുള്ളത് ആർക്കാണെന്നും തലയ്ക്കകത്ത് ചാണകമുള്ളത് ആർക്കാണെന്നും ആൾക്കാർക്ക് മനസ്സിലായി. വലിയ വിഷയങ്ങൾ വളരെ ചെറിയ രൂപത്തിൽ അങ്ങ് മാറി. അത് സഹായിച്ചതാരാണ്? ജൂതൻ ഉണ്ടാക്കിയ CCTV, അല്ലെങ്കിൽ എന്തിൽ കലാശിക്കുമായിരുന്നു. മറ്റൊരിക്കല് ക്ഷേത്രക്കുളത്തിൽ നിന്ന് അവിടെ അവരുടെ എന്തോ വലിയ ഒരു കിണ്ടിയോ മറ്റോ ഒരു സാധനം ഒരു മുസ്ലിം യുവാവ് മോഷ്ടിച്ച് ക്ഷേത്രക്കുളത്തിലേക്ക് ചാടി. എന്തിനാണ് തെറ്റിദ്ധരിപ്പിക്കാൻ? രണ്ട് വിഭാഗത്തെ പരസ്പരം തമ്മിലടിപ്പിക്കാനല്ലാതെ ഇത് ഉപകരിക്കില്ല. ഇപ്പോൾ ഇതാ ചാവക്കാട്, മുസ്ലിം പ്രദേശമാണെന്ന് നമുക്കറിയാം. ചാവക്കാട് പിള്ളേരിക്കൽ ശിവക്ഷേത്രത്തില് ചത്ത പോത്തിന്റെ തല കൊണ്ടുവച്ചിരിക്കുന്നു. ഇത് സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയാണോ, സമാധാനം പൂത്തുലയാൻ വേണ്ടി ചെയ്യുന്നതാണോ? അല്ല. രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ും തമ്മിലടിയും ശത്രുതയും ബഹളവും കലഹവുമായി മുന്നോട്ട് പോകണം എന്ന് ഒരു വിഭാഗം സാമൂഹ്യ വിരുദ്ധർ ആഗ്രഹിക്കുന്നു. ചാവക്കാട് പിള്ളേരിക്കൽ ശിവക്ഷേത്രത്തിൽ ചത്തപോത്തിന്റെ തല കൊണ്ടുവച്ച് സാമൂഹ്യ വിരുദ്ധർ. ഇന്ന് രാവിലെയാണ് ക്ഷേത്രമതിലിൽ ചത്തപോത്തിന്റെ തല വെച്ചിരിക്കുന്നതായി കാണപ്പെട്ടത്. വർഗീയ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. SEP ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. വർഗീയ കലാപം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ഒരു ഇടപെടൽ തന്നെയാണ് ഇത്തരം ഒരു നീക്കം എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ, പൊതുവെയുള്ള വിമർശനവും, അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഒരു വിഷയവുമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഹൈന്ദവ വിശ്വാസങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടാകുമ്പോൾ സാമൂഹ്യ വിരുദ്ധരത ആയുധമാക്കുകയാണ്. വർഗീയ കലാപം ലക്ഷ്യം വിട്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ എന്ന വിമർശനം. ഞാൻ മനോജ് ചെരിയാണത്തിൽ തൃശ്ശൂരിൽ. മനോജ്, എപ്പോഴായിരുന്നു ഈ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെടുന്നത്? പ്രതിഷേധവും എത്രത്തോളം ശക്തമാണ്? പോലീസിന്റെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ഗതി ഇന്ന് 11 മണിയോടുകൂടിയാണ് ഈ ചാവക്കാട് പിള്ളേരിക്കൽ ശിവക്ഷേത്രത്തിന്റെ മതിൽ ഈ പോത്തിന്റെ തല കൊണ്ടുവച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രി കൊണ്ടുവച്ചതാണ് സാധ്യതാകാരും. വലിയൊരു വർഗീയ കലാപം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു ശ്രമം അവിടെ നടത്തിയിരിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്ന് രാവിലെ കൗൺസിലറായിട്ടുള്ള സിന്ധു ഉൾപ്പെടെ അവിടെ സ്ഥലത്തെത്തി, ഈ വിഷയം അറിഞ്ഞുകൊണ്ട് സ്ഥലത്തെത്തി നോക്കിയ സമയത്താണ് ഈ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഉപപ്രതിഷ്ഠയുടെ മുകളിൽ ഇത്തരത്തിലൊരു പോത്തിന്റെ തല കൊണ്ടുവച്ചതായി കണ്ടത്. ഈ പിള്ളേരിക്കൽ തറവാട്ടിലെ അമ്പലം, ഇത് മുസ്ലിമാണ് വെച്ചതെങ്കിലും ഹിന്ദു ആണ് വച്ചതെങ്കിലും ക്രിസ്ത്യൻ ആണ് വച്ചതെങ്കിലും ഇനി മറ്റേതെങ്കിലും മതവിഭാഗങ്ങളോ മതമില്ലാത്തവരോ ആണ് വച്ചതെങ്കിലും ഇതിന്റെ അടിസ്ഥാനം കണ്ടെത്തിയേ മതിയാകും. എവിടെയെങ്കിലും ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടാകുമല്ലോ. ഇതിന്റെ യാഥാർത്ഥ്യം അറിയാതെ
ഒരിക്കലും വൈകാരികമായി ഈ പ്രശ്നത്തിൽ ഇടപെടരുത്. കാരണം എതിർകക്ഷി ഈ പോത്തിന്റെ തല കൊണ്ട് വച്ചവരും ആഗ്രഹിക്കുന്നത് എന്താണ്? വൈകാരികമായ ഒരു പ്രതികരണം തന്നെയാണ്. പിള്ളേരിക്കൽ കുടുംബത്തിലുള്ള നാല് പേരെ 2005 അവിടെയുള്ള ഇസ്ലാമിക ഭീകരവാദികൾ കൊലപ്പെടുത്തിയിരുന്നു. ഒരു വീട്ടിലുള്ള നാല് പേരെയാണ് വീട്ടിൽ കയറി കൊലപ്പെടുത്തിയത്. കുട്ടിയും മുത്തച്ഛിയും ഉൾപ്പെടെയാണ് നാല് പേർ മരിച്ചത്. ഇത്തരത്തിൽ നവാബ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോഴും ആ കേസിൽ ജയിലിൽ തന്നെയാണ്. അതിന് പിന്നാലെയാണ് അവിടെ നിന്നും ഈ ക്ഷേത്രം സംരക്ഷിച്ചു പോന്നിരുന്നു. അതിനെ തുടർന്ന് ഈ ഒരു മതിൽ ഇപ്പോൾ പോത്തിന്റെ തല കൊണ്ടുവയ്ക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം എങ്ങനെ പോകുന്നു? ആരെങ്കിലും അറസ്റ്റ് ചെയ്യാനും മറ്റു നടപടിയിലേക്ക് കടക്കാനോ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? ഘട്ടത്തിൽ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ഈ പോത്തിന്റെ അല്ലെങ്കിൽ മറ്റു ചിത്രങ്ങളൊന്നും എടുത്ത് പ്രചരിപ്പിക്കരുതെന്ന് ആദ്യം തന്നെ നാട്ടുകാരോട് പറഞ്ഞിരുന്നു. അത് മറ്റൊരു തരത്തിൽ ഒതുക്കി തീർക്കാനുള്ള ശ്രമവും നടന്നു എന്ന് തന്നെ പറയണം. കാരണം ഒരു പ്രചരണം നടത്തരുതെന്നായിരുന്നു ആദ്യം നാട്ടുകാർക്ക് കൊടുത്ത നിർദ്ദേശം. തുടർന്നാണ് ACP ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നത്. എന്തായാലും ഇത് അന്വേഷണം പുരോഗമിക്കുകയാണ്. ആരാണ് ഇങ്ങനെ ചെയ്തതെന്നും ഇത് എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് ചെയ്തതെന്നും കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ അവിടെ പ്രദേശത്ത് ഗണേശോത്സവം അങ്ങനെയുള്ള മറ്റു ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഉത്സവങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വർഗീയ കലാപം സൃഷ്ടിക്കാനുള്ള നീക്കം ഉണ്ടാകുന്നതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും CPM ഭാഗത്തു നിന്നും ഹൈന്ദവ ക്ഷേത്രങ്ങളൊക്കെ അവഹേളിക്കുന്ന തരത്തിലും അപമാനിക്കുന്ന തരത്തിലും ഒക്കെ പ്രസ്താവനകളും മറ്റു പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ആ ഒരു കലാപം ഉണ്ടാക്കാനുള്ള ക്രമം പോലും ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഈ ഹൈന്ദവ ആരാധന മൂർത്തികളെ അപമാനിക്കുന്ന തരത്തിൽ ഈ ഉപപ്രതിഷ്ഠയുടെ തൊട്ടുമുകളിലായിട്ടുള്ള ആ മതിലാണ് ഇപ്പോൾ ഈ കൊലപ്പെടുത്തിയ ഒരു പോത്തിന്റെ തല കൊണ്ടുവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇതിൽ തുടർന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത് കൊണ്ടുവച്ചത് ആരാണെന്നും എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് വച്ചിട്ടുള്ളതെന്നും അന്വേഷണം നടത്തണമെന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഇത് പ്രചരിപ്പിക്കരുതെന്നും മറ്റൊരാൾക്കാരും അറിയരുതെന്നുള്ള ലക്ഷ്യത്തോടുകൂടി പോലീസ് ഈ കേസ് ഒതുക്കിയതുപോലെ ചില ഇസ്ലാമിക തീവ്രവാദ ശക്തികളുടെ ഇടപെടൽ ഉണ്ടായ ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സാമൂഹ്യ വിരുദ്ധ എന്നതിനുപരിയായിട്ട് ഒരു വർഗീയ കലാപം സൃഷ്ടിക്കാനുള്ള ഒരു ബോധപൂർവമായ നീക്കം, കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ഒരു നീക്കം എന്ന രീതിയിൽ തന്നെയുള്ള സംശയമാണ് ബലപ്പെടുന്നത് അല്ലേ? കാരണം ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുടുംബത്തിലെ നാലു പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടുള്ള സംഭവം ഹിന്ദുക്ക് വേണ്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സുധാകരൻ, ഇവിടെ പറഞ്ഞ പോലെ തന്നെ വർഗീയ കലാപം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ഒരു നീക്കം, അതിനെയാണ് തൃശൂർ ചാവക്കാട് പിള്ളേരിക്കൽ ശിവക്ഷേത്രത്തിൽ ചത്തപോത്തിന്റെ തല കൊണ്ടുവച്ച സംഭവത്തിലൂടെ വ്യക്തമാകുന്നത്. എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും കുടുംബത്തിലെ നാല് പേര് വർഷങ്ങൾക്ക് മുമ്പ് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു കുടുംബക്ഷേത്രമാണ്, അവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നു. ഈ 20-ാം തീയതി ഗണേശോത്സവമായിട്ട് ബന്ധപ്പെട്ട് ചാവക്കാട് മേഖലയിൽ ദ്വാരക പിച്ചിൽ നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ഘോഷയാത്രയും നിമജ്ജന പരിപാടികളൊക്കെ നടക്കാൻ പോവുകയാണ്. പൊതുവെ കേരളത്തിലെ അന്തരീക്ഷം അറിയാം, ഏത് സമയത്തും ഹിന്ദു ദേവന്മാരെയും ക്ഷേത്രങ്ങളെയും ഒക്കെ അവഗണിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് മൊത്തം കേരളത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഒരു ബോധപൂർവമായ ശ്രമമാണ് ഈ ഗണേശോത്സവമായിട്ട് ബന്ധപ്പെട്ട് ചാവക്കാട് മേഖലയിൽ ഒരു വർഗീയ സംഘർഷം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത്. ഇത് പോലീസിനെ സംബന്ധിച്ചും നമുക്ക് വളരെയധികം ആശങ്കകളുണ്ട്. കാരണം അവിടെ ചാവക്കാട് SI അവിടെ വന്ന സമയത്ത് അദ്ദേഹം അവിടെയുള്ള ആളുകളെ അവിടെ നിന്ന് മാറ്റുകയും ആ ക്ഷേത്രത്തിലെ പുല്ല് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയും അതോടൊപ്പം തന്നെ ഇത് ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ നിങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് ചാവക്കാട് പോലീസ് ചെയ്തത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോലീസ് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകണം. ഇത് ചെയ്ത ആളുകളെ അറസ്റ്റ് ചെയ്യണം. ഹിന്ദു സംഘടനകളെ സംബന്ധിച്ച് നമ്മൾ ആ ക്ഷേത്ര സംരക്ഷിക്കുന്നതിന് വേണ്ടി ശക്തമായ ജനകീയ പ്രതിരോധവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. നന്ദി ശ്രീ സുധാകരൻ, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. തൃശൂർ ചാവക്കാട് പിള്ളേരിക്കൽ ശിവക്ഷേത്രത്തിലാണ് ഇത്. ആരാണെങ്കിലും ശരി, ഇതിന്റെ വസ്തുത അറിയണം ജനങ്ങൾക്ക്. കാരണം ഇത് ഒരു വലിയ കലാപം. ഇപ്പൊ നമുക്കറിയാം ഗണപതിയുടെ പ്ലാസ്റ്റിക് സർജറിയും മിത്തുകളുടെയും ഒക്കെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ശ്രീ ഷംസീറാണ്. ഷംസീർ മാപ്പ് പറയണമെന്ന് പറഞ്ഞ് ഹിന്ദുക്കൾ മുഴുവനും അവരുടെ എല്ലാ സംഘാടകരും യോജിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകുന്നതിനിടയിൽ ഇതേതു മതവിശ്വാസി ചെയ്താലും മതമില്ലാത്തവർ ചെയ്താലും ശരി, അർഹമായ മാതൃകാപരമായ രൂപത്തിലുള്ള ശിക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. നമ്മൾ ഇതാരാണ് എന്ന് അറിയുന്നതിന് മുമ്പ് ഒരിക്കലും ഇന്ന മതവിശ്വാസിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിന്റെ നിജസ്ഥിതി ഉടൻ തന്നെ പുറത്തു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി.